ഇന്നത്തെ വീഡിയോയിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഈ വെട്ടിച്ചുരുക്കൽ അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഡിവിഷനിൽ മാത്രമേ ബാധകമാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 8/2 ഇത് ഡിവൈഡ് ചെയ്യാതെ എങ്ങനെയാണ് വെട്ടിച്ചുരുക്കുന്നതെന്ന് നോക്കാം. 8 എന്ന് വെച്ചാൽ 4 × 2 ആണ്. അപ്പോൾ 8 പകരം നമുക്ക് 4 × 2 എന്ന് എഴുതാം. സോ ദിസ് ബിക്കം 4 × 2/2. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിലും 2 ഉണ്ട്. രണ്ടും സെയിം നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ന്യൂമറേറ്ററിലെ 2 ഡിനോമിനേറ്ററിലെ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 4 ആണ്. സോ ആൻസർ ഈസ് 4. ഇതേപോലെ മറ്റൊരു സിമ്പിൾ ഡിവിഷൻ നോക്കാം. 9/3. 9 എന്ന് വെച്ചാൽ 3 × 3 ആണ്. അപ്പോൾ 9 പകരം നമുക്ക് 3 × 3 എന്ന് എഴുതാം. സോ ദിസ് ബിക്കം 3 × 3/3. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു 3 ഉണ്ട്. സോ ഇവ രണ്ടും ക്യാൻസൽ ചെയ്യാം. സോ അവർ ഫൈനൽ ആൻസർ ഈസ് 3. 125/5. 125 എന്ന് പറയുന്നത് 25 × 5 ആണ്. സോ നമുക്കിതിനെ 25 × 5/5 എന്ന് എഴുതാം. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 5 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 5 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് 5സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് 25 ആണ്. സോ ദ ആൻസർ ഈസ് 25. 125/75. 125 എന്ന് വെച്ചാൽ 25 × 5 ആണ്. 75 എന്ന് വെച്ചാൽ 15 × 5 ആണ്. സോ ദിസ് ബിക്കം 25 × 5/15 × 5. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 5 ഡിനോമിനേറ്ററിലുള്ള 5 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് 25/15 ആണ്. 25 എന്ന് വെച്ചാൽ 5 × 5 ആണ്. 15 എന്ന് വെച്ചാൽ 5 × 3 ആണ്. അപ്പോൾ നമുക്ക് 5 × 5/5 × 3 എന്ന് എഴുതാം. ഇവിടെയും ന്യൂമറേറ്ററിലും ഒരു 5 ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു 5 ഉണ്ട്. രണ്ട് സെയിം നമ്പേഴ്സ് ആണ്. അപ്പോൾ അവ രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 5/3. സോ ദ ആൻസർ ഈസ് 5/3. ഈ 5/3 നമുക്ക് സാധാ ഡിവിഷൻ ചെയ്യാം. സാധാ ഡിവിഷൻ ചെയ്യുമ്പോൾ 5/3 1.66 എന്ന് കിട്ടും. 246/122. 246 എന്ന് പറയുന്നത് 123 × 2 ആണ്. 122 എന്ന് പറയുന്നത് 61 × 2 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലും ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു 2 ഉണ്ട്. ഈ രണ്ട് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്നത് 123/61 ആണ്. നമുക്ക് സാധാ ഡിവിഷൻ ചെയ്യുമ്പോൾ 2.01 എന്ന് കിട്ടും.